എല്ലാവർക്കും ഏഴാം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ആ എന്താണ് ടീച്ചർക്ക് സുഖമാണോന്നോ? സുഖമാണ് കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളും ക്ലാസ്സിലും കൂടാനും പഠിക്കാനും ഒക്കെ തുടങ്ങിയില്ലേ? ആ ദർശൻ എന്ന് പറഞ്ഞല്ലോ, പഠിക്കാൻ തുടങ്ങിയല്ലേ. ഗുഡ് ഗുഡ്. നമുക്കിന്ന് ഗണിതത്തിലെ പുതിയൊരു പാഠം പഠിക്കാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടില്ലേ, ഗണിതം എന്നത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണെന്ന്. ഏതൊരു ജീവിത സാഹചര്യം എടുത്താലും അവിടെയൊക്കെ ഗണിതാശയം കണ്ടെത്താനാകുമെന്ന് മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചോ? ഇപ്പൊ ഗണിതത്തോടൊരു ഇഷ്ടം തോന്നില്ലേ? ഇന്ന് നമ്മൾ വരകൾ കൊണ്ടുള്ള വിസ്മയങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ടീച്ചർ പറഞ്ഞ എന്താണെന്ന് നമുക്ക് മനസ്സിലായോ? എന്താണ് ചിത്രവര അല്ലേന്നോ? അതെ, ശരിയാണ്. പക്ഷേ ഇവിടെ രണ്ടോ മൂന്നോ നാലോ വരകൾ ചേർത്ത് വരയ്ക്കുന്ന ചിത്രങ്ങളുടെ വിസ്മയങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ പുസ്തകങ്ങളൊക്കെ കിട്ടിയില്ലേ? ഏതാണ് നിങ്ങളുടെ ഗണിതത്തിന്റെ ടെക്സ്റ്റ്? ഇതാ കണ്ടോ, ഇതാണ് നിങ്ങളുടെ ഗണിതത്തിന്റെ ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റിലെ സമാന്തര വരകൾ, പാരലൽ ലൈൻസ് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്നാൽ ശരി, നമുക്ക് തുടങ്ങിയാലോ. കുഞ്ഞുങ്ങളെ, രണ്ട് ബിന്ദുക്കൾ കൂട്ടിമുട്ടിയാൽ എന്ത് ലഭിക്കും? നമുക്ക് നോക്കാം. ഇതാ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ബിന്ദുവും ബി എന്ന് പറയുന്ന ഒരു ബിന്ദുവും ഉണ്ട്. ഈ രണ്ട് ബിന്ദുക്കൾ പരസ്പരം യോജിപ്പിക്കാൻ പോവുകയാണ് ടീച്ചർ. അപ്പോഴെന്ത് കിട്ടും നോക്കാം. കണ്ടോ, ഇപ്പോഴെന്ത് സംഭവിച്ചു? എ എന്ന് പറയുന്ന ബിന്ദുവും ബി എന്ന് പറയുന്ന ബിന്ദുവും യോജിപ്പിച്ചപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു നേർരേഖ, ഒരു ലൈൻ കിട്ടിയില്ലേ. എ എന്ന് പറയുന്ന ബിന്ദുവും ബി എന്ന് പറയുന്ന ബിന്ദുവും യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു നേർരേഖ, ഒരു ലൈൻ നമുക്ക് കിട്ടി. അപ്പോ എന്ത് മനസ്സിലായിരുന്നെന്ന്? രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ നമുക്ക് ഒരു ലൈൻ കിട്ടും. എല്ലാവർക്കും മനസ്സിലായില്ലേ കാര്യം? ഇനി അടുത്ത ചോദ്യം, രണ്ട് വരകൾ എപ്പോഴെങ്കിലും കൂട്ടിമുട്ടുമോ? നമുക്ക് നോക്കാം. ഇതാ ഈ ചിത്രം കണ്ടോ, ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു വരയും സി ഡി എന്ന് പറയുന്ന മറ്റൊരു വരയും ഉണ്ട്. എ ബി എന്ന് പറയുന്ന ഒരു വരയും സി ഡി എന്ന് പറയുന്ന മറ്റൊരു വരയും. ആ രണ്ട് വരകൾ പരസ്പരം ക്രോസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ബിന്ദുവിൽ പി എന്ന് പറയുന്ന ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് വരകൾ പരസ്പരം ക്രോസ് ചെയ്താൽ, അതായത് മുറിച്ചു കടന്നാൽ അവിടെ എന്ത് സംഭവിക്കും? അതൊരു ബിന്ദുവിൽ കൂട്ടിമുട്ടും. മനസ്സിലായോ? ഇനി നമുക്ക് വേറെ കുറച്ച് ചിത്രങ്ങൾ പരിശോധിക്കാം. ഇവിടെ നാല് ചിത്രങ്ങളുണ്ട്. ഇതാണ് ഇതിന്റെ പ്രത്യേകത, നാല് വരകൾ കൂടി ചേർന്നപ്പോഴാണ് ഈ രൂപങ്ങൾ ഉണ്ടായത് അല്ലെ. നാല് വരകൾ കൂടി ചേർന്നപ്പോൾ ഈ രൂപങ്ങൾ ഉണ്ടായി. ഇനി ഇതിന് പറയുന്ന പേരെന്താണ്? നാല് വശങ്ങളില്ലേ, അപ്പൊ എന്ത് പറയാം? ചതുർഭുജം. എന്താണ് ചതുർഭുജം? ക്വാഡ്രിലേറ്ററൽ എന്ന് പറയും. ഇനി ഒന്നാമത്തെ ചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ എ ബി എന്ന് പറയുന്ന വരയും സി ഡി എന്ന് പറയുന്ന മറ്റൊരു വരയുമുണ്ട്. അതുപോലെ എ സി എന്ന് പറയുന്ന ഒരു വരയുണ്ട്, ബി ഡി എന്ന് പറയുന്ന മറ്റൊരു വരയുണ്ട്. അതിന്റെ മുകളിലെ താഴത്തെ വരകൾ ഏതൊക്കെയാണ്? എ ബി എന്ന് പറയുന്ന വരയും മുകളിലെയോ സി ഡി എന്ന് പറയുന്ന വര താഴത്തെയോ. ഈ വരകൾ നീട്ടി വരച്ചാൽ എന്ത് സംഭവിക്കും? വശങ്ങൾ നീട്ടി വരച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ നോക്കിയേ, എ ബി ഡി സി എന്ന് പറയുന്ന ച
ചതുരമായിരുന്നു. എ ബി ഡി സി എന്ന ചതുരം. ഈ ചതുരത്തിന്റെ മുകളിലെ വശമായ എ ബിയും താഴത്തെ വശമായ സി ഡിയും നീട്ടി വരച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിങ്ങനെ നീണ്ടു പോകുന്നില്ലേ? എവിടെയെങ്കിലും കൂട്ടിമുട്ടിയോ? ഏതെങ്കിലും ബിന്ദുവിൽ കൂട്ടിമുട്ടിയോ? നമ്മൾ നേരത്തെ കണ്ടില്ലേ രണ്ട് വരകൾ പരസ്പരം ക്രോസ് ചെയ്താൽ കൂട്ടിമുട്ടുമെന്ന്. എവിടെയെങ്കിലും ക്രോസ് ചെയ്തു പോയോ? ഇല്ല അല്ലേ. അപ്പൊ അവിടെ അതിങ്ങനെ നീട്ടി വെച്ചാൽ കൂട്ടിമുട്ടുന്നില്ല. മുകളിലെ വശവും താഴത്തെ വശവും നീട്ടി വരച്ചാൽ അതവിടെ കൂട്ടിമുട്ടുന്നു. ഇനി അതുപോലെ വസ്ത്രങ്ങൾ നോക്കിക്കേ. എ സി എന്ന് പറയുന്ന വശവും ബി ഡി എന്ന് പറയുന്ന രണ്ട് വശങ്ങൾ, ഈ രണ്ട് വശങ്ങളും ഇങ്ങനെ നീട്ടി വരച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ കൂട്ടിമുട്ടിയോ? ഇങ്ങനെ നീണ്ടു പോവുകയല്ലേ ചെയ്യുന്നത്? ഏതെങ്കിലും ഇതിൽ കൂട്ടിമുട്ടുന്നതായി കാണുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കാം. ഇവിടെ പി ക്യു എൻ എം എന്ന് പറയുന്ന ചതുർഭുജമായിരുന്നു അല്ലേ. പി ക്യു എൻ എം എന്ന ചതുർഭുജമാണ്. അതിന്റെ മുകളിലത്തെ വശമായ പി ക്യുവും താഴത്തെ വശമായ എം എന്നും നീട്ടി വരയ്ക്കുകയാണ്. ഇങ്ങോട്ട് നീട്ടി വരച്ചു, ഇവിടെ നീട്ടി വരച്ചു. ഇതും എന്ത് സംഭവിക്കുന്നു? നേരെ പോവുകയാണ്. ഇത് എത്ര നെറ്റിയാലും എന്ത് സംഭവിക്കുകയുള്ളൂ? നേരെ പോകും. ഏതെങ്കിലും ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇനി അതേസമയം ഇതിന്റെ സൈഡിലുള്ള രണ്ട് വരകളോ നോക്കിക്കേ. പി എം എന്ന് പറയുന്ന വരയോ ക്യു എൻ എന്ന് പറയുന്ന വരയോ നീട്ടി വരച്ചു, മുകളിലേക്ക് നീട്ടി വരച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? അത് ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയില്ലേ? ഇവിടെ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയില്ലേ? പി എം എന്ന് പറയുന്ന വരയോ ക്യു എം എന്ന് പറയുന്ന വരയോ മുകളിലേക്ക് നീട്ടി വരച്ചപ്പോൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടി. ഇനി അതേസമയം താഴേക്ക് വരയ്ക്കുമ്പോഴോ അത് കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ അത് അകന്നകന്നല്ലേ പോകുന്നത്, ഇവിടെയോ അടുത്തടുത്ത് വരും. അപ്പോൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടി. ഇനി നമുക്ക് മറ്റു രണ്ട് ചിത്രങ്ങൾ കൂടി പരിശോധിക്കാം. ഇനി ഈ മൂന്നാമത്തെയും നാലാമത്തെയും ചിത്രങ്ങൾ നോക്കൂ. ഇവിടെ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ചതുർഭുജമാണല്ലേ. അതിൽ പി ക്യു എന്ന് പറയുന്ന വരയും ആർ എസ് എന്ന് പറയുന്ന വരയും നീട്ടി വരയ്ക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അതൊരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയില്ലേ? പി ക്യു എന്ന് പറയുന്ന വരയോ ആർ എസ് എന്ന് പറയുന്ന വരയോ നീട്ടി വരച്ചപ്പോൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടി. അതുപോലെ പി എസ് എന്ന് പറയുന്ന വരയും ക്യു ആർ എന്ന് പറയുന്ന വരയും താഴേക്ക് നീട്ടി വരച്ചപ്പോഴോ അതിവിടെ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയില്ലേ? അപ്പൊ ഇതിന്റെ വശങ്ങൾ തമ്മിൽ നീട്ടി വരച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ. അതുപോലെ മുകളിലേക്കും ഈ വശത്തേക്കും ഒക്കെ നിങ്ങൾ വരച്ചു നോക്കണം കേട്ടോ. ഇനി അടുത്തത് നാലാമത്തെ ചിത്രം നോക്കാം. ഇവിടെ എ ബി എന്ന് പറയുന്ന വരയും എ ബി എന്ന് പറയുന്ന വരയോ എക്സ് വൈ എന്ന് പറയുന്ന വരയോ ഇങ്ങോട്ട് ഡിസർ നീട്ടി വരച്ചു, ഈ സൈഡിലേക്ക് നീട്ടി വരച്ചു. അപ്പോൾ നോക്കിയേ അത് എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ. നീ ഇത് അങ്ങോട്ട് നീട്ടി വരച്ചാലോ? എ ബി എന്ന് പറയുന്ന വരയും എക്സ് വൈ എന്ന് പറയുന്ന വരയും ആ വശത്തേക്ക് നീട്ടി വരച്ചാലും എന്ത് സംഭവിക്കില്ല? കൂട്ടിമുട്ടില്ല. ഇനി എ എക്സ് എന്ന് പറയുന്ന വരയും ബി വൈ എന്ന് പറയുന്ന വരയും നമ്മൾ മുകളിലേക്ക് നീട്ടി വരച്ചാലോ എന്ത് സംഭവിക്കുമായിരിക്കും? നമ്മളിവിടെ കണ്ടില്ലേ ഒന്നാമത്തെ ചിത്രത്തിൽ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കില്ല? കൂട്ടിമുട്ടില്ല. എന്തായിരിക്കും ഇതിന് കാരണം? നമുക്ക് നോക്കാം. നമ്മൾ നാല് ചിത്രങ്ങൾ കണ്ടു അല്ലേ. ഈ നാല് ചിത്രങ്ങളിലും ഒന്നാമത്തെയും നാലാമത്തെയും ചിത്രങ്ങളിൽ വശങ്ങൾ നീട്ടി വരയ്ക്കുമ്പോൾ അതെവിടെയും കൂട്ടിമുട്ടുന്നില്ല. ഇനി രണ്ടാമത്തെ ചിത്രത്തിലോ മുകളിലെയും താഴെയുമുള്ള വശങ്ങൾ നീട്ടി വരച്ചാൽ കൂട്ടിമുട്ടില്ല, പക്ഷേ സൈഡിലെ വശങ്ങൾ നീട്ടി വരച്ചാലോ കൂട്ടിമുട്ടുന്നു. ഇനി മൂന്നാമത്തെ ചിത്രത്തിലോ വശങ്ങൾ നീട്ടി വരയ്ക്കുമ്പോൾ കൂട്ടിമുട്ടും. എന്തായിരിക്കും? ആ ഇവിടെ ഒക്കെ നോക്കിക്കേ. എ സി എന്ന് പറയുന്ന വരയ്ക്കും ബി ഡി എന്ന് പറയുന്ന വരയ്ക്കും ഒരേ അകലമല്ലേ? കണ്ടോ,
അകലത്തിലാണുള്ളത്. ഇത് 18 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള അകലവും ഒക്കെ എന്ത് തന്നെയായിരിക്കും? 18 ആയിരിക്കും. അതുകൊണ്ട് അത് കൂട്ടിമുട്ടില്ല. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഈ താഴേക്ക് നമ്മൾ നീട്ടി വരച്ചു അല്ലേ വരകള്. അപ്പൊ ഈ അകലവും സി ഡിയുടെ അകലവും എ ബിയുടെ അകലവും തുല്യമാണ്. സി ഡിയുടെ അകലവും എ ബിയുടെ അകലവും തുല്യമാണ്. അതുകൊണ്ട് അത് താഴേക്ക് നീട്ടി വരച്ചപ്പോഴും എന്ത് സംഭവിക്കില്ല? കൂട്ടിമുട്ടുന്നില്ല. ഇവിടെയോ? ഇവിടെ നോക്കിക്കേ, ഈ ചെരിഞ്ഞ വരകൾ തമ്മിലുള്ള അകലം നോക്കിയേ. ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് താഴെയോട്ട് കൂടിക്കൂടി പോകും. മുകളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? കുറഞ്ഞു കുറഞ്ഞ് പോകും. ഇവിടെ നമ്മൾ കണ്ടു ഒരേ അകലമാണ്, അതുകൊണ്ട് അത് കൂട്ടിമുട്ടിയില്ല. പക്ഷെ ഇവിടെ ഒരേ അകലമാണോ? അല്ല, അതുകൊണ്ട് അത് കൂട്ടിമുട്ടി. ഇനി ഇതിന്റെ ഈ വരകൾ, ഈ മുകളിലത്തെയും താഴത്തെയും വരകൾ നോക്കിക്കേ. ഇതിന് ഇങ്ങനെയുള്ള അകലം എല്ലായിടത്തും എന്താണ്? തുല്യമാണ്. എല്ലായിടത്തും ഈ അകലങ്ങൾ തുല്യമാണ്. ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള അകലം 15 സെന്റിമീറ്റർ. അതേ അകലം തന്നെയാണ് ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള അകലവും ഇവിടം മുതൽ ഇവിടം വരെയുള്ള അകലവും. അതുകൊണ്ട് അതും കൂട്ടിമുട്ടി. ഈ വശങ്ങൾ തമ്മിലുള്ള അകലം നോക്കിക്കേ, ഇവിടെ കൂടുതലാണ്. ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് അത് നീട്ടിപ്പോ എന്ത് സംഭവിച്ചത്? കൂട്ടിമുട്ടിയത്. ഇനി ഇതുപോലെ തന്നെ ഇവിടെയും പറയുന്നവരെയും പി ക്യു എന്ന് പറയുന്നവരെയും നീട്ടി വരയ്ക്കുമ്പോഴും കൂട്ടിമുട്ടി. ഇവിടെ നോക്കിക്കേ, പി എസിന്റെ അതേ അകലമാണോ ക്യു ആറിനുള്ളത്? അല്ല അല്ലേ. അതുകൊണ്ടാണ് അത് നീട്ടി വരച്ചപ്പോൾ കൂട്ടിമുട്ടിയത്. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കിക്കേ, എ ബിക്കും എക്സ് വൈക്കും ഒരേ നീളമാണ്. മാത്രമല്ല ഈ വരകൾ തമ്മിലുള്ള അകലം എല്ലായിടത്തും തുല്യമാണ്. അതുകൊണ്ടാണ് അത് കൂട്ടിമുട്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? രണ്ട് വരകൾ പരസ്പരം കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ അവയ്ക്ക് ഒരേ അകലമായിരിക്കും. എന്തായിരിക്കും? രണ്ട് വരകൾ പരസ്പരം കൂട്ടിമുട്ടിയില്ലെങ്കിൽ അവയ്ക്ക് ഒരേ അകലമായിരിക്കാം. വരകൾക്കിടയിലുള്ള അകലം തുല്യമായിരിക്കും. ഇങ്ങനെയുള്ള വരകൾക്ക് പറയുന്ന പേരാണ് സമാന്തര വരകൾ. എന്താണ്? പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ്. ഇപ്പൊ നമുക്ക് അതിന് എന്ത് പറയാം? ഒരേ അകലം പാലിക്കുന്ന, ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെ പറയുന്ന പേരാണ് സമാന്തര വരകൾ, പാരലൽ ലൈൻസ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലാസ് മുറിയിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകില്ലേ സമാന്തര വരകളുടെ? നിങ്ങളുടെ ജനാലകൾ ഒന്ന് നോക്കിക്കേ, അതിലെ കമ്പികൾ നോക്കിക്കേ. ഒരേ അകലത്തിലല്ലേ കമ്പികളൊക്കെ? അല്ലേ, ഒരേ അകലത്തിലല്ലേ അവ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ സമാന്തര വരകളായിട്ട് എടുക്കാം. അതുപോലെ നിങ്ങളുടെ ബ്ലാക്ക് ബോർഡുകൾ നോക്കിക്കേ, അത് മുകളിലും താഴെയും ഒരേ അകലത്തിലല്ലേ പോയിരിക്കുന്നത്. അപ്പോ അതിന്റെ വശങ്ങൾ എന്ത് പറയാം? സമാന്തര വരകൾക്ക് ഉദാഹരണമാണെന്ന് പറയാം. ഇനി ടീച്ചർ ചില രൂപങ്ങൾ കാണിക്കാം. ഇതാ, ഇതൊരു സമചതുരമാണ്. നോക്കിക്കേ, ഇതിന്റെ വശങ്ങളെല്ലാം തുല്യമല്ലേ? അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? സമചതുരം എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ആ, ഇതിന്റെ വശങ്ങൾ എന്താണ്? നമ്മളിപ്പോ പറഞ്ഞ പോലെ നീട്ടി വരച്ചാൽ കൂട്ടിമുട്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്? വശങ്ങൾ സമാന്തരമാണെന്ന് പറയും. അതുപോലെ തന്നെ ഇതിന്റെ കോണുകൾ എത്രയായിരിക്കും? 90 ഡിഗ്രി വീതം ആയിരിക്കും. വശങ്ങൾ സമാന്തരങ്ങളാണ്, കോണുകൾ 4 90 ഡിഗ്രി വീതമാണ്. അതുപോലെ വശങ്ങൾ എല്ലാം തുല്യവുമാണ്. അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചില്ലേ? ഒന്നാമത്തെ കാര്യം എന്താണ്? വശങ്ങൾ സമാന്തരമാണ്. അതുപോലെ തന്നെ കോണളവുകൾ തുല്യമാണ്. 4 വശങ്ങളും തുല്യമായിരിക്കും. കോണളവ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും.
ഈ മറ്റൊരു രൂപം നോക്കാം. ഇതാ ഇവിടെ ഒരു ചതുര കട്ടയുണ്ട് ടീച്ചറേ. ചതുര കട്ട എന്തുകൊണ്ടാണ് ഇതിന് സമചതുര കട്ട എന്ന് പറയാത്തത്? ഇതിന്റെ നീളം, ഇതിന്റെ നീളം വീതിക്ക് തുല്യമാണോ? അല്ല. ഇവിടത്തെ അതേ അളവ് തന്നെയാണോ ഇവിടെയും ഉള്ളത്? അല്ല. അപ്പോ ഇത് നോക്കിക്കേ, ഇതിന്റെ വശങ്ങൾ നീട്ടി വരച്ചാൽ നമുക്ക് കൂട്ടുകൊണ്ടുവോ? ഇല്ല. അപ്പൊ ഒരു ചതുരക്കട്ടയും എന്തിന് ഉദാഹരണമായിട്ട് പറയാം? സമാന്തര വരകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. ഇനി ചതുരത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? എതിർവശങ്ങൾ സമാന്തരമായിരിക്കും. മുകളിലെ വശവും താഴത്തെ വശവും തുല്യമായിരിക്കും, അതുപോലെ അത് സമാന്തരമായിരിക്കും. സൈഡിലെ വശങ്ങളും സമാന്തരമായിരിക്കും, അതുപോലെ അത് തുല്യവുമായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ഡെസ്കും ബെഞ്ചിന്റെ ഒക്കെ വശങ്ങൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? സമാന്തര വരകൾക്ക് ഉദാഹരണങ്ങൾ എടുക്കാം. ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്താനാവും കേട്ടോ. അവയിൽ ചില ഉദാഹരണങ്ങളാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇതുപോലെ ഒരുപാട് വസ്തുക്കൾ നമുക്ക് സമാന്തര വരകൾക്ക് ഉദാഹരണങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ തന്നെ സമാന്തര വരകൾക്ക് ഉദാഹരണമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു വർക്കാണ് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റില്ലേ, അതിലും ഇതുപോലെ സമാന്തര വരകൾക്ക് ഉദാഹരണങ്ങൾ കാണിക്കുന്ന ചില ലെറ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണം, നിങ്ങളുടെ ടീച്ചറെ കാണിക്കണം. എല്ലാവർക്കും ചതുരം വരയ്ക്കാൻ അറിയാമല്ലോ. നമ്മൾ ആദ്യം കണ്ടത് എന്തായിരുന്നു? ഒരേ അകലം പാലിക്കുന്ന ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളാണെന്ത്? സമാന്തര വരകൾ. അപ്പൊ ചതുരം ഒരു സമാന്തര വരകൾക്ക് ഉദാഹരണമാണ് നമ്മൾ കണ്ടില്ലേ. എങ്കിലും ആ ചതുരം എങ്ങനെ വരയ്ക്കും അത് നമുക്ക് നോക്കാം. 10 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കും. അതെന്ത് ചെയ്യാം? 10 സെന്റിമീറ്റർ നീളത്തിൽ ഒരു രേഖ വരയ്ക്കുക. ഇതാ ടീച്ചർ ഇവിടെ 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു രേഖ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് കുത്തനെ നമുക്ക് 5 സെന്റിമീറ്റർ വരയ്ക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബോക്സിലുള്ള സെറ്റ് സ്ക്വയർ ഇല്ലേ, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് 5 സെന്റിമീറ്റർ നീളം വരയ്ക്കാം. സെറ്റ് സ്ക്വയർ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു. തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ സ്കെയിലും ഇങ്ങനെ കൃത്യമായിട്ട് വയ്ക്കുക. അതിനുശേഷം സെറ്റ് സ്ക്വയർ മാറ്റുക. എന്നിട്ട് എത്ര വരയ്ക്കണം? 5 സെന്റിമീറ്റർ നീളം വരയ്ക്കണം. 5 സെന്റിമീറ്റർ നീളം ഉള്ള രേഖ വരയ്ക്കണം. ഇത് ചതുരമായോ? ഇല്ല അല്ലേ. ഇവിടെ കൂടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെയും എന്ത് ചെയ്യാം? ഈ ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മൾ വരയ്ക്കും. ഇവിടെ നിന്ന് 5 സെന്റിമീറ്റർ നീളത്തിൽ മുകളിലേക്ക് വരയ്ക്കുക. അതിനുശേഷം ഈ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പൊ ഇവിടെ എന്തായി? ഒരു ചതുരമായില്ലേ. 10 സെന്റിമീറ്ററുടെ നീളം ഇവിടെ എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ 10 സെന്റിമീറ്റർ ആണ്, മുകളിലും 10 സെന്റിമീറ്റർ, സൈഡിൽ 5 സെന്റിമീറ്റർ ആണ്, ഈ സൈഡിലും 5 സെന്റിമീറ്റർ. നമ്മളിവിടെ ഒരു ചതുരം വരയ്ക്കാൻ പഠിച്ചില്ലേ. ഇതുപോലെ നിങ്ങൾക്ക് ചതുരം വരയ്ക്കാനുള്ള ചില പ്രോബ്ലംസ് ടീച്ചർ തരും. ഇനി ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ ചിത്രത്തിൽ AB എന്ന് പറയുന്ന വരയ്ക്ക് കുറുകെ PQ എന്ന് പറയുന്ന മറ്റൊരു വരയോ RS എന്ന് പറയുന്ന മറ്റൊരു വരയോ വരച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നോക്കിക്കേ, അതിന്റെ കോണുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്രയായിരിക്കും അതിന്റെ കോണുകൾ എന്ന് പറയാമോ? ഇങ്ങനെ ഇട്ടാൽ എന്താണ് അതിന്റെ അർത്ഥം? 90 ഡിഗ്രിയാണ്. എത്രയാണ്? 90 ഡിഗ്രി കോണാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് എന്ത് പറയാം? AB എന്ന് പറയുന്ന വരയ്ക്ക് കുത്തനെയാണ് PQ എന്ന് പറയുന്ന വര വരച്ചിരിക്കുന്നത്. അതായത് ലംബമായാണ് വരച്ചിരിക്കുന്നത്. ലംബം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. ഇവിടെ ഒരു കോണ് മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ 4 കോണുകളുണ്ട് അല്ലേ. ഇനി അതുപോലെ തന്നെ അടുത്ത വരക്ക് AB എന്ന് പറയുന്ന വരയ്ക്ക് RS എന്ന് പറയുന്ന മറ്റൊരു രേഖയോ കുത്തനെ വരച്ചിരിക്കുന്നു. അവിടെയോ
90 ഡിഗ്രി കോണിൽ രൂപപ്പെട്ടത്. ഈ ചിത്രത്തിൽ PQ എന്ന് പറയുന്ന വരയും RS എന്ന് പറയുന്ന വരയും നീട്ടി വരച്ചാൽ എപ്പോഴെങ്കിലും കൂട്ടിമുട്ടുമോ? ഇല്ല അല്ലേ. എന്തുകൊണ്ടാ? ഇത് തുല്യ അകലത്തിലല്ലേ പോകുന്നത്. അതുപോലെ ഇതിന്റെ കോണത്രയാണ് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതിന് എന്ത് പറയാ? PQ എന്ന് പറയുന്ന വരയും RS എന്ന് പറയുന്ന വരയും സമാന്തര വരകളാണ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ചിത്രം നോക്കിക്കേ. ഇവിടെ AB എന്ന് പറയുന്ന വരയിലേക്ക് മറ്റു രണ്ട് വരകൾ വരച്ചിരിക്കുന്നു. ഒന്നിന്റെ അളവ് എത്രയാണ്? 45 ഡിഗ്രി. മറ്റതിന്റെ അളവോ? 30 ഡിഗ്രി. ഇവിടെ രണ്ട് കോണും 90 ഡിഗ്രി വീതമായിരുന്നു. അപ്പൊ ഇത് നേരിട്ട് വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കില്ല? കൂട്ടിമുട്ടും. ഇവിടെയോ 45 ഡിഗ്രിയും 30 ഡിഗ്രിയും. ഇതിങ്ങനെ നീട്ടി വരച്ചാൽ എന്ത് സംഭവിക്കും? നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇത് നീട്ടി വരച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ, അതിവിടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടില്ലേ. എന്തുകൊണ്ടായിരിക്കും? ഒരു കോൺ 45 ഡിഗ്രിയും ഒരു കോൺ 30 ഡിഗ്രിയും ആയിരുന്നു. അതുകൊണ്ടാണ് അത് നീട്ടി വരച്ചപ്പോൾ കൂട്ടിമുട്ടിയത്. ഇവിടെയോ 90 ഡിഗ്രി വീതമായിരുന്നു. അപ്പൊ നീട്ടി വരച്ചപ്പോൾ കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വരയ്ക്ക് സമാന്തരമായി മറ്റൊരു വര വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? കോണളവ് തുല്യമായിരുന്നാൽ പോരെ. ഇനി ഈ ചിത്രം നോക്കിക്കേ. ഈ വരകൾ സമാന്തര വരകളാണോ? അതായത് ABയിലേക്ക് വരച്ചിരിക്കുന്ന ഈ രണ്ട് വരകൾ സമാന്തരങ്ങളാണോ? നമ്മൾ തൊട്ടു മുമ്പ് എന്താണ് പറഞ്ഞത്? ഒരേ കോണളവാണെങ്കിൽ അത് സമാന്തര വരകളായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 ഡിഗ്രിയും ഇവിടെ 60 ഡിഗ്രിയും അല്ലേ. അപ്പോൾ എന്ത് പറയാം? ABയിലേക്ക് വരച്ചിരിക്കുന്ന ഈ രണ്ട് വരകൾ സമാന്തരങ്ങളാണെന്ന് പറയാം. സമാന്തരങ്ങളാണ്, പാരലൽ ലൈൻസ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ചിത്രം വരയ്ക്കാൻ പറ്റില്ലേ? ടീച്ചർ ഒരു ചോദ്യം തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു വരയ്ക്ക് സമാന്തരമായി മറ്റൊരു വര വരയ്ക്കാൻ കോണളവുകൾ തുല്യമായിരുന്നാൽ മതി. എങ്കിൽ എക്സ് വൈയിലേക്ക് വരച്ചിരിക്കുന്ന AB എന്ന് പറയുന്ന വരയ്ക്ക് സമാന്തരമായി PE കൂടി എങ്ങനെയൊരു രേഖ വരയ്ക്കും? അതിനെന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? പി എന്ന് പറയുന്ന ബിന്ദുവിൽ പ്രൊട്ടാക്ടർ വെച്ച് 80 ഡിഗ്രി കോൺ അളക്കുക. പി എന്ന് പറയുന്ന ബിന്ദുവിൽ പ്രൊട്ടാക്ടർ ചേർത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? 80 ഡിഗ്രി കോൺ അളക്കും. എവിടെ നിന്നാണ് അളക്കുക? ഈ സൈഡിൽ നിന്ന് അളക്കണം കേട്ടോ. ഇവിടുത്തെ 0, 10, 20, 30, 40, 50, 60, 70, 80. ആ 80 എത്തുമ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യാം? സ്കെയിൽ ഉപയോഗിച്ച് ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. അപ്പൊ ഇവിടെ എത്ര ഡിഗ്രിയാണ് കിട്ടിയത്? 80 ഡിഗ്രി അല്ലേ. ഇവിടെ എത്ര ഡിഗ്രി കിട്ടി നമുക്ക്? 80 ഡിഗ്രി. അപ്പൊ 80 ഡിഗ്രി പോ. അപ്പൊ ABക്ക് സമാന്തരമായി PE കൂടി മറ്റൊരു രേഖ വരയ്ക്കാൻ പഠിച്ചില്ലേ. എന്ത് ചെയ്താൽ മതി? പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് കോൺ അളന്ന് വരച്ചാൽ മതി. നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാൻ ടീച്ചർ ഒരു പ്രോബ്ലം തരാം. ഇവിടെ നോക്കൂ, ഈ ചിത്രങ്ങൾക്ക് എന്താണ് പേര് പറഞ്ഞിരുന്നത്? ചതുർഭുജം, ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇതൊരു ചതുർഭുജമാണ്, ഇതും ഒരു ചതുർഭുജമാണ്. ഇനി ഈ രണ്ടാമത് ഉള്ള ചിത്രം നോക്കി. നമ്മൾ ആദ്യം പറഞ്ഞ നാലാമത്തെ ചിത്രമാണ് അല്ലേ. ഇതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മൾ തൊട്ടു പറഞ്ഞില്ലേ, രണ്ട് വരകൾ സമാന്തരങ്ങളാണെങ്കിൽ അതിന്റെ കോണളവുകൾ തുല്യമായിരിക്കും. നോക്കിക്കേ, ഈ വരത്തിലെ കോണളവുകൾ തുല്യമാണ്. എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? ഈ എക്സ് വൈ എന്ന് പറയുന്ന വര നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കോൺ കിട്ടില്ലേ. അപ്പൊ അവിടെ ഉള്ള കോണോ ദാ ഇവിടെ ഉണ്ടായ കോൺ AXY എന്ന് പറയുന്ന കോൺ, ആംഗിൾ AXY ഏതിന് തുല്യമായിരിക്കും? നമ്മൾ ഈ വര നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോണിന് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സമാന്തര വരകളാണ്, നമ്മൾ തൊട്ടുമ്പ് കണ്ടതാണ് അല്ലേ. ഇങ്ങനെ
മാന്ത്രിക പാരലോഗ്രാം എന്ന് പറയുന്നു. ഇനി ഇത് എങ്ങനെ വരയ്ക്കുമെന്ന് നമുക്ക് പഠിക്കാം. ഇതാ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഏത് 10 സെന്റിമീറ്ററും കോണെ 30 ഡിഗ്രിയുമായ ഒരു സാമാന്ത്രികം വരയ്ക്കുക. നമുക്ക് എന്തിനുള്ള ആ പാട് രണ്ടളവ് എടുത്തു. എന്താ പറഞ്ഞു? എ ബി 10 സെന്റിമീറ്റർ ആയിരിക്കണം, കോൺ എ എന്തായിരിക്കണം? 30 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ സാമാന്ത്രികം വരയ്ക്കും? നമുക്കൊന്ന് വരച്ചു നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? സ്കെയിൽ ഉപയോഗിച്ച് 10 സെന്റിമീറ്റർ നീളത്തിൽ എ ബി എന്ന് പറയുന്ന ഒരു വര വരയ്ക്കുക. ഇതാ ടീച്ചർ ഇവിടെ 10 സെന്റിമീറ്റർ നീളമുള്ള എ ബി എന്ന് പറയുന്ന ഒരു വര വരച്ചിരിക്കുന്നു. ഇനി അടുത്ത എന്താ പറഞ്ഞത്? കോണെ 30 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ എന്ത് ചെയ്യുക? പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് 30 ഡിഗ്രി എവിടെ അളക്കണം? എ എന്ന് പറയുന്ന ഭാഗത്ത് അളക്കണം. പ്രൊട്ടാക്ടർ എടുക്കുന്നു, എ എന്ന് പറയുന്ന ബിന്ദുവിന് ചേർത്ത് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? എവിടെ നിന്ന് അളക്കേണ്ടത്? ഈ ഭാഗത്ത് നിന്ന് അളക്കണം. 0, 10, 20, 30. അപ്പൊ 30 ഡിഗ്രിയിൽ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. അത് തമ്മിൽ യോജിപ്പിച്ചു. ഇപ്പൊ സാമാന്ത്രികമായോ ഇത്? ഇതൊരു കോണല്ലേ ആയുള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന രണ്ടളവ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന ബിന്ദുവിൽ 30 ഡിഗ്രി അളന്ന പോലെ ബി എന്ന് പറയുന്ന ബിന്ദുവിൽ 30 ഡിഗ്രി തന്നെ നമ്മൾ അളക്കുക. വീണ്ടും പ്രൊട്ടാക്ടർ എടുക്കുന്നു, ബി എന്ന് പറയുന്ന ബിന്ദുവിൽ ചേർത്ത് വെക്കുന്നു. ഈ സൈഡിൽ നിന്ന് അളക്കരുത്, ഇവിടെ നിന്ന് 30 ഡിഗ്രി നമ്മൾ അളക്കും. അങ്ങനെ 30 ഡിഗ്രി അളന്നതിൻ്റെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എയിൽ നിന്ന് എത്ര നീളത്തിലാണോ ഈ വര വരച്ചത് അതേ നീളം തന്നെ ആയിരിക്കണം ബിയിൽ നിന്ന് വരയ്ക്കുന്ന വരയ്ക്ക് ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് കിട്ടുള്ളൂ? ഒരു സാമാന്ത്രിക കിട്ടുകയുള്ളൂ. ഇത് എത്ര സെന്റിമീറ്റർ ആണ് നമുക്കൊന്ന് അളന്നു നോക്കാം. ഇത് ഒരു 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ എത്രയാകട്ടെ? 10 സെന്റിമീറ്റർ. ഇവിടെ നമുക്ക് എത്ര? 5 സെന്റിമീറ്റർ ആണ് ഇവിടെ വരച്ചത്. എങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വരയ്ക്കുന്ന വരയ്ക്കും എത്രയേ അളവ് ഉണ്ടാകാൻ പാടുള്ളൂ? 5 സെന്റിമീറ്റർ തന്നെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ 5 സെന്റിമീറ്റർ നീളത്തിൽ വരച്ചു. ഇവിടെ നിന്ന് ബിയിൽ നിന്ന് 30 ഡിഗ്രി അളന്നതിന് ശേഷം 5 സെന്റിമീറ്റർ നീളത്തിൽ വരച്ചു. എന്ത് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ യോജിപ്പിക്കുക. ഇപ്പോൾ നോക്കിക്കേ, ഇതൊരു സാമാന്ത്രികമായില്ലേ. അപ്പൊ നമുക്ക് രണ്ടളവാണ് തന്നിട്ടുള്ളത്. ഇത് എ ബി 10 സെന്റിമീറ്ററും ആംഗിൾ എ എന്ന് പറയുന്നത് 30 ഡിഗ്രി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സാമാന്ത്രികം വരച്ചില്ലേ. എന്ത് ചെയ്തു? ആദ്യം എ ബി 10 സെന്റിമീറ്റർ നീളത്തിൽ വരച്ചു. അതിനുശേഷം എയിൽ പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് 30 ഡിഗ്രി കോൺ അളന്ന് വരച്ചു. ആ വര നമ്മൾ വരച്ചത് 5 സെന്റിമീറ്റർ ആയിരുന്നു. ഇനി അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ബിന്ദുവിലോ പ്രൊട്ടാക്ടർ വെച്ച് 30 ഡിഗ്രി അളന്നു. 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു രേഖ വരച്ചു. വീണ്ടും അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു സാമാന്ത്രിക. ഇനി നമുക്ക് ഇതിന് ഒരു പേര് കൊടുത്തു. എ ബി ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ ടീച്ചർ സി എന്നും ഇവിടെ ഡി എന്നും. അപ്പൊ എന്ത് കിട്ടി? എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സാമാന്ത്രികം കിട്ടി. എ ബി സി ഡി എന്ന സാമാന്ത്രികം. അപ്പൊ സാമാന്ത്രികം വരയ്ക്കാൻ പഠിച്ചില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രോബ്ലമാണ് ടീച്ചർ ഇവിടെ തരുന്നത്. കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? സമാന്തര വരകൾ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ സമാന്തര വരകൾ എങ്ങനെ വരയ്ക്കുമെന്ന് പഠിച്ചു, ഒരു സാമാന്ത്രികം വരയ്ക്കാൻ പഠിച്ചു, ഒരു ചതുരം വരയ്ക്കാനും പഠിച്ചു. ഇതുപോലെ നിങ്ങളും ടീച്ചർ തന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് കാണിച്ചു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ വരകളുടെ വേറെ കുറേ പ്രത്യേകതകളുമായി കണ്ടുമുട്ടാം.